നമസ്കാരം കൂട്ടുകാരെ, വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തമ്പനെയിൽ കണ്ട പോലെ തന്നെ പുതിയൊരു പാനലിനെ രൂപീകരിച്ചിരിക്കുകയാണ് യു കെയിലെ കഴിഞ്ഞതിന്റെ മുമ്പിൽ താഴ്ച. അതുകൊണ്ട് തന്നെ ആ പാനൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി 2.0 എന്നുള്ള ആ ഒരു പാനൽ വരാൻ കാരണവും അതിന് സനം അറോറ ആണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പാനൽ രൂപീകരിച്ചത് കൊണ്ട് ഇപ്പോ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണോ അതോ അല്ലയോ, അതിനു വേണ്ടിയിട്ടാണോ ഈ പാനൽ വന്നിരിക്കുന്നത്, ഇതെല്ലാം തന്നെയാണ് പല ആൾക്കാരും നമ്മളെ വിളിച്ച് ചോദിച്ചു. ഇവിടെയുള്ള ഡിപ്പെൻഡന്റ് ആയിക്കോട്ടെ, നാട്ടിൽ നിന്ന് വരാൻ പോകുന്നവരായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ചോദിച്ചു. കാര്യം ഓരോ ന്യൂസസ് വരുമ്പോഴും എല്ലാവരും തന്നെ അതനുസരിച്ചിട്ട് തന്നെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഇനി ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിന്റെ മാറ്റങ്ങൾ എന്താണ്? അപ്പൊ നമ്മൾ അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ തീർച്ചയായും അതിനുള്ള എല്ലാ റീസൺസും എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായി തന്നെ പറയണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരോടും നമ്മൾ ചോദിച്ചു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. ഇവിടെയുള്ള സോളിസിറ്റേഴ്സ് ആയിക്കോട്ടെ, എപ്പോഴും ചെയ്യുന്ന പോലെ ഗവൺമെന്റ് ഓഫീഷ്യലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവരോടെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി 2.0 ലക്ഷ്യം എന്താണ്, അവരെന്തെല്ലാമാണ് ഇനി മുമ്പിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇന്ത്യയിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിനും അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും, ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന PSW പ്രപ്പോസൽസ്, ഇതെല്ലാം പ്രപ്പോസൽസ് ആണ്, ഞങ്ങൾ വീണ്ടും എടുത്തു പറയുകയാണ്, ഇതെല്ലാം പ്രപ്പോസൽസ് മാത്രമാണ്. അപ്പോൾ ഈ പ്രപ്പോസൽസിനെ എല്ലാം ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങളും പറയാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയാം, ഇപ്പം ഈ വന്നിരിക്കുന്ന പ്രപ്പോസൽസിന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പ്രപ്പോസൽസ് എപ്പോ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാനൽ രൂപീകരിച്ചത് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ ഫോറിൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എടുക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാനലിനെ പറ്റിയിട്ടുള്ള വിശദമായ വാർത്തകളും എല്ലാം തന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺഡ്, ബി പോസിറ്റീവ്. ഞാൻ ഈ കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. ഫ്രീ എന്നും പറഞ്ഞ് ഇത്രയും വരെ കൊണ്ടാക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെ പിഴിയണ പോലെ പല ചാർജുകൾ വരുമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ പൈസ ഇറക്കണം, ഇറക്കി പോയി കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ള ഒരു പ്രതിഫലം കിട്ടും എന്നുള്ള ഉറച്ച് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല, പുള്ളിക്ക് ഞാൻ സേഫായിട്ട് എത്തണം, ഞാനും എൻ്റെ ചേച്ചിയും ഒരുമിച്ച് പോകണമെന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞ് എനിക്ക് അവരോട് സംസാരിച്ചപ്പം കോൺഫിഡൻസ് നല്ലപോലെ വരിക ചെയ്തേ എല്ലാം നമുക്കൊരു പോസിറ്റീവ്. ആ സമയം ഇന്നലെ വരെ ഏജൻസികളോട് സംസാരിച്ചിട്ടും നമുക്ക് നെഗറ്റീവായിരുന്നു, രണ്ട് കാലേ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഞാനെന്തായാലും അത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം, കാരണം നമ്മളെ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ ഓരോന്നും ഞങ്ങളോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കിട്ടിയ ഒരു വോയിസ് ക്ലിപ്പാണിത്. ആ ഒരു സഹോദരിയുടെ വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് അത്രയധികം സന്തോഷം ഉണ്ടാക്കി. വേറെ ഒന്നും കൊണ്ടല്ല, പല ഏജൻസീസിനെ അവർ സമീപിച്ചപ്പോൾ പോലും അവർക്ക് വ്യക്തമായിട്ടുള്ള പല ധാരണകളും കിട്ടിയിരുന്നില്ല ഇങ്ങോട്ട് വരുന്നതിനെ പറ്റിയും ഇവിടെയുള്ള പല കാര്യങ്ങളെ പറ്റിയും. പക്ഷെ അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നിരുന്നാൽ പോലും ആ സഹോദരിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഞങ്ങൾ ഇതുവരെ വേറെ ഒരു വേർതിരിവും കാണിക്കാതെ കോൺടാക്ട് ചെയ്തവരെ എല്ലാവരെയും ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങൾ ത്രൂ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നതും ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ്, അക്കോമഡേഷൻ ലാസ്റ്റ് മൊമെന്റ് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ടൈറ്റിലായിരിക്കും അക്കോമഡേഷന്റെ കാര്യങ്ങളിൽ ചെയ്യാനായിട്ട്. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രൈസിസ് നടക്കുന്നത് അക്കോമഡേഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും നേരത്തെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് അഡ്മിഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെയാണ് നിങ്ങൾ എത്താൻ പോകുന്നത്, എപ്പോഴത്തേക്കാവും നിങ്ങളുടെ ഫ്ലൈറ്റും കാര്യങ്ങളും, അതനുസരിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു.
ചെയ്യുന്നതാണ് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങൾ മെയിൽ ഐഡിയും എല്ലാം തന്നെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായും കോൺടാക്ട് ചെയ്യാം, ഞങ്ങളും പറ്റാവുന്ന രീതിയിൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അക്കോമഡേഷൻ അസിസ്റ്റൻസ് ആയിക്കോട്ടെ, ജോബ് അസിസ്റ്റൻസ് ആയിക്കോട്ടെ, അതുമാത്രമല്ല നിയമപരമായിട്ടുള്ള ഏത് കാര്യത്തിനും സോളിസിറ്റേഴ്സിൻ്റെ എന്ത് സഹായത്തിനും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ മലയാളി സോളിസിറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മലയാളി സോളിസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല യു കെയിലുള്ളത്, എന്നിരുന്നാൽ പോലും നമുക്ക് അറിയാവുന്ന പല പ്രമുഖരായിട്ടുള്ള സോളിസിറ്റേഴ്സും ഉണ്ട്. തീർച്ചയായും അവർ വഴി നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. കാര്യം പുതിയൊരു രാജ്യത്ത് വരുമ്പോൾ തീർച്ചയായും പല പ്രശ്നങ്ങളിലും പലരും പെട്ടിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പറ്റാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും സേഫ് ആയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഒരു ഉറപ്പോടുകൂടി തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്താവശ്യം തന്നെ ആയിക്കോട്ടെ, നിയമപരമായിട്ടുള്ള എന്താവശ്യം തന്നെയാണെങ്കിലും അത് നിറവേറ്റി കൊടുക്കാൻ ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സോളിസിറ്റേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി, ബി പോസിറ്റീവ്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. തമ്പനയിൽ കണ്ട പോലെ തന്നെ പുതിയ പാനലിന്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണ്, അവരിനി നമ്മളെല്ലാം ഏതെല്ലാം രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അതിനെപ്പറ്റി നമുക്ക് വരാം. 17 February ഈ ന്യൂസ് പുറത്തു വന്നത്. പുതിയ പാനലിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു, പുതിയൊരു കമ്മീഷനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇതിന് ഏറ്റവും പുതിയതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരൊറ്റ കാര്യം, ഓവർസീസ് സ്റ്റുഡൻസിന്റെ യു കെ എക്കണോമിയിൽ എത്രത്തോളം അവരതിൽ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. വിസ ഓഫേഴ്സ് മറ്റുള്ള രാജ്യങ്ങളുടെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യു കെയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തന്നെ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, അതിനെ മാത്രം കണ്ടുകൊണ്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി 2.0 എന്നുള്ള ഒരു പാനലിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സനം അറോറയാണ് ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഡിസാവു യു കെ, നാഷണൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് അലൂമിനി യൂണിയൻ യു കെ, അതിന്റെ ചെയർപേഴ്സൺ ആണ് സനം അറോറ. ഏറ്റവും പഴക്കം ചെന്നതും ലാർജസ്റ്റ് നെറ്റ്വർക്കുമായ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഒരു കൂട്ടായ്മയാണ് ഡിസാവു യു കെ എന്ന് പറയുന്നത്. യു കെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പല ഇവന്റ്സും ആക്ടിവിറ്റീസും അവര് സംഘടിപ്പിക്കാറുണ്ട് പല പല ഭാഗങ്ങളിലായിട്ട്. ഇങ്ങനെയുള്ള ഒരു സംഘടനയുടെ ചെയർപേഴ്സൺ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ, ഈ പാനലിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ, തീർച്ചയായും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുകയാണ് ഇവിടെ സ്കിൽഡ് മൈഗ്രൻസ് തന്നെ ആവാനായിട്ട്. എന്നിരുന്നാൽ പോലും യു കെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള ആ ഒരു പോയിന്റിൽ, ആ ഒരു പ്രപ്പോസൽ പറഞ്ഞിരിക്കുമ്പോൾ, തീർച്ചയായും ആ ഒരു പ്രപ്പോസൽ നടപ്പിലാകുമ്പോൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിന് എത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സസ്, നിലവാരമുള്ള കോഴ്സസ് നിലവാരമുള്ള യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു ലക്ഷ്യവും, ഒപ്പം തന്നെ പല രീതിയിലുള്ള യങ് പ്രൊഫഷണൽ വിസ റൂട്ടുകൾ ഇപ്പോൾ വരുന്നത് പോലെ തന്നെ ഇനിയും അങ്ങോട്ട് മറ്റുള്ള പല കൺട്രീസിനെക്കാട്ടിയും കൂടുതൽ, അതിലും കൂടുതൽ വിസാസ് ഇങ്ങോട്ട് അവരെ ആകർഷിച്ച് അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കുക, അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു പാനലിന് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാം, ഇനി വരുന്ന കാലങ്ങളിൽ തീർച്ചയായും ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി 2.0 വളരെ വലിയൊരു പങ്ക് തന്നെ വഹിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സനം അറോറയുടെ ഒപ്പം തന്നെ ഈ ഒരു പാനലിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് യു കെയുടെ എഡ്യൂക്കേഷൻ സെക്ടർ എക്സ്പേർട്സ് ആയിട്ടുള്ള തന്നെ ഫോമർ യൂണിവേഴ്സിറ്റി മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ലോർഡ് ജോ ജോൺസൺ ആൻഡ് ലോർഡ് ഡേവിഡ് വില്ലറ്റ്സ്, ഒപ്പം ലീഡിംഗ് അക്കാഡമിക് പ്രൊഫസർ ഷിജിത് കപൂർ, പ്രസിഡന്റ് ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് കിങ്സ് കോളേജ് ലണ്ടൻ, ഇവരൊക്കെയാണ് ഈ പാനലിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 41% ഓഫ് ഇന്ത്യൻസ് ആണ് ചൈനീസിനെക്കാട്ടിയും കൂടുതൽ July 2021 മുതൽ ഗ്രാജുവേറ്റ് വിസ റൂട്ടിൽ യു കെയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSW ഒരു പ്രപ്പോസൽ പോകുമ്പോൾ തീർച്ചയായും ഈ സ്റ്റുഡൻസിനും ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും അത് വളരെ കാര്യമായി തന്നെ ബാധിക്കും. കാര്യം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ആണ് ഇത്രയധികം സ്റ്റുഡൻസിനെ യു കെ എന്നുള്ള ആ ഒരു കൺട്രിയിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഒറ്റ തീരുമാനത്തിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന്റെ കാലയളവ് 2 വർഷത്തിൽ നിന്നും 6 മാസത്തിലേക്ക് ആക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെയധികം സ്റ്റുഡൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് 6 മാസം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് 1 വർഷത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നുള്ള ഒരു ശുപാർശ അവരുടെ സൈഡിൽ നിന്നും ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല എന്താണ് പ്രാവർത്തികമാവാൻ പോകുന്നതെന്നും
കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു വൈറ്റൽ റോൾ തന്നെയാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സക്സസിൽ യു കെയുടെ ഒരു പാർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് രണ്ട് രീതിയിൽ ആലോചിച്ചേ പറ്റൂ. കാര്യം പി എസ് ഡബ്ല്യു എന്നുള്ള ഒറ്റ റീസൺ കാരണം 120,000 ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം മാത്രം യു കെയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്രയധികം സ്റ്റുഡൻസ് ഇവിടെ വരാനുള്ള ഒറ്റ റീസൺ പി എസ് ഡബ്ല്യു തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം ഇവിടെ ജോലി ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഗവൺമെന്റ് തീർച്ചയായും ആലോചിച്ചും കണ്ടും മാത്രമേ അത് എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ നെറ്റ് മൈഗ്രേഷൻ അതിൽ ഏറ്റവും വലിയൊരു റീസൺ സ്റ്റുഡൻസ് തന്നെയാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വേറെ കൺട്രിയിലെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കാര്യം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒപ്പം രണ്ടും മൂന്നും ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നെറ്റ് മൈഗ്രേഷന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു തീരുമാനം ഗവൺമെന്റ് ഒരിക്കലും നിസ്സാരമായി കാണില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാര്യങ്ങൾ നടക്കുമ്പോഴും സെപ്റ്റംബർ ഇൻടേക്ക് നോക്കുന്ന കുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യം, പേടിക്കാതെ കടന്നു വരിക. നിങ്ങളുടെ പ്രൊഫഷൻ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന പ്രൊഫഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് തന്നെ തുടരാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കോഴ്സസും സെലക്ട് ചെയ്യുക. നിങ്ങൾ ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ ഓഫർ ലെറ്റേഴ്സ് കിട്ടാനും, കൂടാതെ ഇന്റർവ്യൂ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു പരിഹാരവും നമ്മുടെ കയ്യിലുണ്ട്. തീർച്ചയായും സമീപിക്കുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ യു കെ വിശേഷങ്ങളും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ എല്ലാ ഹെൽപ്പും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ഉണ്ടാവുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫോർ നൗ, ബി പോസിറ്റീവ്.